നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സി ബി എസ് ഇ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ പാർട്ട് വൺ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഒരേപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നമുക്കൊരു ഫാക്ചർ ട്രീ ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ ചില നമ്പേഴ്സ് തന്നിട്ടില്ല അതിന് നമ്മൾ എക്സ് വൈസ് ആയിട്ട് ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ അതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ച് കൊടുക്കണം ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ അപ്പോൾ എക്സ് എവിടെയാണ് കിടക്കുന്നത് നോക്കിയേ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറായിരുന്നു അതിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോഴാണ് ഫൈവും ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീയും നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എക്സ് ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് ഫൈവ് അല്ലേ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടില്ലേ ആ അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ അപ്പോൾ ഇങ്ങനെയൊരു പൊസിഷനിലാണെങ്കിൽ നമ്മൾ ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത് ഇനി അടുത്തത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം നോക്കിയേ വൈ കിടക്കണത് ഇവിടെയാണ് അപ്പം ഈ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്ന ഒരു നമ്പറും കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീയും കിട്ടി അപ്പം ഇങ്ങനൊരു പൊസിഷനിൽ കിടക്കുമ്പോൾ ആ വൈ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ എന്ത് ചെയ്താൽ മതി ഡിവൈഡഡ് ബൈ ടു ഫിഫ്റ്റി ത്രീ അല്ലേ അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്പർ കിടക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നമ്പർ കിട്ടുക അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടണത് വൈസ് ഈക്വൽ ടു ഇലവൻ അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി ഇലവൻ കിട്ടി ഇനി സെഡ് കണ്ടുപിടിക്കണം സെഡും ഒരു പൊസിഷനിൽ തന്നെയാണ് ടു ഫിഫ്റ്റി ത്രീനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇലവനും അതുപോലെ സെഡും കിട്ടി അപ്പോൾ ഇലവനും സെഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടു ഫിഫ്റ്റി ത്രീ അപ്പോൾ സെഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ടു ഫിഫ്റ്റി ത്രീനെ നമുക്ക് ഇലവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ടു ഫിഫ്റ്റി ത്രീ ഡിവൈഡ് ബൈ ഇലവൻ ചെയ്യുമ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും ട്വൻറ്റി ത്രീന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ട്വൻ്റി ത്രീ എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീന്ന് കിട്ടി വൈ എന്ന് പറയുന്നത് ഇലവൻ നിന്ന് കിട്ടി സഡ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ത്രീന്ന് കിട്ടി ഇനി ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണത് ഫണ്ടമെൻറ്റൽ തീയറം അനുസരിച്ച് ഈ തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഒരു പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ അതോ ഇതൊരു ഇ നമ്പർ ആണോ അതോ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും അല്ലേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ തേർട്ടീൻ തൗസൻഡ് വൺ ഹൺ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലേ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്തു അല്ലേ ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ അങ്ങനെയാണെങ്കിൽ ആ തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ ഫാക്ടറൈസേഷൻ എഴുതാനാണ് ഞാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ഫൈവ് ഇൻറ്റു ഇലവൻ ഇൻറ്റു ഇലവൻ ഇൻറ്റു ട്വൻറ്റി ത്രീ അല്ലേ ഫൈവ് ഇൻറ്റു ഇലവൻ ടു ടൈംസ് ഉണ്ട് ഇലവൻ ഇൻറ്റു ട്വൻറ്റി ത്രീ ഫൈവ് ഇൻറ്റു ഇലവൻ ഇൻറ്റു ഇലവൻ ഇൻറ്റു ട്വൻറ്റി ത്രീ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് ഇൻറ്റു ഇലവൻ സ്ക്വയർ ഇൻറ്റു ട്വൻറ്റി ത്രീന്ന് എഴുതാം അല്ലേ അപ്പം ഇതാണ് അതിൻ്റെ തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഗാർഡനിൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റോസ് പ്ലാന്റ്സ് ഉണ്ട് പ്ലാന്റഡ് പ്ലാന്റഡിൻ്റെ സർട്ടൺ നമ്പർ ഓഫ് കോളംസ് ഇപ്പോൾ ടെൻ കോളംസോ ട്വൻറ്റി കോളംസോ അങ്ങനെ സംതിങ് കോളംസ് റോസ് എത്ര പറയുന്നില്ല നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു അവിടെ തന്നെ ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് മാരിഗോൾഡ് പ്ലാന്റ്സും ഉണ്ട് വിച്ച് ഈസ് ടു ബി പ്ലാന്റ് ഇത് ദ സെയിം നമ്പർ ഓഫ് കോളംസ് അപ്പോൾ റോസ് പ്ലാന്റ് എത്ര കോളത്തിലാണ് ഇപ്പോൾ ടെൻ കോളംസിലാണ് അത് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം നമ്പർ ഓഫ് കോളംസ് ടെൻ കോളംസിൽ തന്നെയാണ് മാരിഗോൾഡ് പ്ലാന്റ്സും പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ മാരിഗോൾഡ് കൂടുതലുണ്ട് അപ്പോൾ റോസുകളുടെ എണ്ണം കൂടുതലായിരിക്കും റോസ് ഫ്ലവർ അല്ല ആർ ഒ ഡബ്ല്യു എസ് റോസ് റോസ് ആൻഡ് കോളംസ് ഉണ്ടല്ലോ അപ്പോൾ കോളംസ് രണ്ടിൻ്റെയും സെയിം ആണ് റോസുകളാണ് വ്യത്യാസം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ ബി പ്ലാന്റഡ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് ചോദിച്ചിരിക്കണത് അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോളംസ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത് നമ്മളവിടെ കാണേണ്ടത് എന്താണ് മാക്സിമം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ വരുമ്പോൾ നമ്മളവിടെ കാണേണ്ടത് എച്ച് സി എഫ് എച്ച് സി എഫ് ഓഫ് റോസ് പ്ലാന്റ് ആൻഡ് മാരിഗോൾഡ് പ്ലാന്റ്സ് ഗോൾഡ് റോസ് പ്ലാന്റ് എത്രയായിരുന്നു വൺ തേർട്ടി ഫൈവ് മാരിഗോൾഡ് എത്രയായിരുന്നു ടു ട്വൻറ്റി ഫൈവ് അപ്പോൾ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് കോളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എച്ച് സി എഫ് ആണ് കാണേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫാക്ടറൈസേഷൻ എഴുതണം അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ത്രീ ഇൻ ടു ത്രീ ഇൻ ത്രീ ഇൻറ്റു ഫൈവ് അതായത് ത്രീ ക്യൂബ് ഇൻ ഫൈവ് ഇനി റ്റു ട്വൻ്റി ഫൈവ് ടു ട്വൻറ്റി ഫൈവ് നമുക്കറിയാം ത്രീ ഇൻ ത്രീ ഇൻ ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലേ അതായത് ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ ഇങ്ങനെ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബായിട്ട് എഴുതുകഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് എച്ച് സി എഫ് കാണാം നമുക്കറിയാം എച്ച് സി എഫ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലീസ്റ്റ് ലീസ്റ്റ് പവറാണ് ആണ് എടുക്കുന്നത് കോമൺ ആയിട്ടുള്ളതിൻ്റെ ലീസ്റ്റ് പവർ ഇവിടെ ത്രീ ക്യൂബ് ഉണ്ട് ഇവിടെ ത്രീ സ്ക്വയർ ഉണ്ട് അപ്പോൾ നമ്മൾ ത്രീ സ്ക്വയർ എടുക്കാൻ പാടുള്ളൂ ഇവിടെ ഫൈവ് ഉണ്ട് ഫൈവ് സ്ക്വയർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് പവർ ഫൈവ് ആണ് ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് നയൺ നയൺ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫോർട്ടി ഫൈവ് അപ്പം എച്ച് സി എഫ് ഫോർട്ടി ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് റോസ് ഫ്ലവർ ആൻഡ് മാരി ഗോൾഡ് പ്ലാന്റ്സ് ടു ബി പ്ലാന്റഡ് ഫോർട്ടി ഫൈവ് കോളംസിലാണ് അതവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിനടുത്ത് ഫയൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഈസിയാണ് വൺ തേർട്ടി ഫൈവ് റോസ് പ്ലാന്റ്സ് ഉണ്ട് ടു ട്വൻറ്റി ഫൈവ് എന്തുണ്ട് മാരിഗോൾഡ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും ത്രീ സിക്സ്റ്റി പ്ലാന്റ്സ് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് കുട്ടികൾക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഈ തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് എക്സ്പോണൻസ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ ബി പ്ലാന്റഡ് അതായത് മാക്സിമം നമ്പർ ഓഫ് കോളംസ് നമ്മളിപ്പോൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഫോർട്ടി ഫൈവ് അല്ലേ ഫോർട്ടി ഫൈവ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ നമ്പറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ എക്സ്പോണൻസ് എന്താ ഉള്ളൂ ഇപ്പോൾ ത്രീ സ്ക്വയർ അല്ലെങ്കിൽ ഫൈവ് റേസ് ടു വൺ അങ്ങനെ ആ എക്സ്പോണൻസിൻ്റെ സമ്മ് ഇങ്ങനെ ചില ക്വശ്യൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ആദ്യം നമുക്ക് ഫോർട്ടി ഫൈവിൻ്റെ എന്ത് എഴുതാം പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് അത് നമുക്ക് ആദ്യം എഴുതാം ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നയൻ ഇൻറ്റു ഫൈവ് നയൻ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ത്രീ ഇങ്ങനെ ഈ ഫാക്ടേഴ്സ് എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ട്രീ ഫാക്ടർ ട്രീ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടോ നിങ്ങളത് കണ്ടുപിടിക്കേണ്ടതാണ് ഇതെന്ന് പറയുന്നത് എത്രയാണ് ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് റേസ് ടു വൺ ഇനി അതിൻ്റെ സം ഓഫ് എക്സ്പോണൻസ് എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഈ പവർ എഴുതുന്നതാണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ പറയുക ടു പ്ലസ് വൺ ദീസ് ത്രീ അപ്പം ത്രീ ആണ് സം ഓഫ് എക്സ്പോണൻസ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ എക്സ്പെനൻസ് സംബടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം വട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ വിച്ച് ദേ കാൻ ബി പ്ലാന്റഡ് നമ്മൾ ഇത് കണ്ടുപിടിച്ചു അല്ലേ കോളംസ് എത്ര കോളംസ് ഉണ്ട് ഫോർട്ടി ഫൈവ് കോളംസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു പക്ഷെ എത്ര റോസ് വേണ്ടി വരും റോസ് പ്ലാന്റ്സ് എത്രയായിരുന്നു വൺ തേർട്ടി ഫൈവ് റോസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു എത്ര റോസിലാണ് എത്ര കോളംസ് ഉണ്ട് ഫോർട്ടി ഫൈവ് കോളംസ് അപ്പം റോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോളംസ് അപ്പോൾ വൺ തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് അപ്പോൾ നമുക്കവിടെ ത്രീന്ന് കിട്ടും അപ്പോൾ ത്രീ റോസ് ആൻഡ് ഫോർട്ടി ഫൈവ് കോളംസ് ആണ് അതിലാണ് നമ്മുടെ റോസ് പ്ലാന്റ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അടുത്ത് നമ്മുടെ മാരിഗോൾഡ് ടു ട്വൻറ്റി ഫൈവ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ അതിൻ്റെ റോസ് ഇങ്ങനെ ചെയ്യുക നമ്പർ ഓഫ് പ്ലാന്റ്സ് ടു ട്വൻറ്റി ഫൈവ് അതേപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് ഫോർട്ടി ഫൈവ് അപ്പോൾ ടു ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് അത് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും ഫൈവ് കിട്ടും അപ്പം റോസ് െ ത്രീ റോസ് വേണം മാരി ഗോൾഡിന് ആണെങ്കിൽ ഫൈവ് റോസ് വേണം അപ്പം ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്ര വരിക ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ഫൈവ് അല്ലെ രണ്ടിനു കൂടിയിട്ട് ടോട്ടൽ എയ്റ്റ് റോസ് അവിടെ ആവശ്യമുണ്ട് ഇനി ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻ ദ സം ഓഫ് എക്സ്പോണൻസ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് നമ്മൾ നേരത്തെ തേർഡ് ക്വസ്റ്റ്യിൽ ചെയ്ത പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് എത്രയായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് ത്രീ സിക്സ്റ്റി ആണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എക്സ്പോണൻസ് ഉണ്ടല്ലോ അതിൻ്റെ സമ്മ് അപ്പോൾ ത്രീ ആദ്യം നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം അല്ലേ ത്രീ സിക്സ്റ്റീന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു അവിടെ ത്രീ ടൈംസ് ത്രീ അവിടെ ടു ടൈംസ് പിന്നെ ഒരു ഫൈവ് അറിയില്ലെങ്കിൽ നിങ്ങളവിടെ ഒന്നുകിൽ ഫാക്ടറി ത്രീ ഡയഗ്രാം വരയ്ക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെ എഴുതാം ടൂ റേസ് ടൂ ത്രീ അല്ലേ ടു ക്യൂബ് ഇൻ ടു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് റേസ് ട്യൂബാണെഴുതി കാരണം നമുക്ക് അവിടെ എക്സ്പോണൻറ്റിൻ്റെ സമ്മാനം കണ്ടുപിടിക്കേണ്ടത് അല്ലേ എക്സ്പോണൻസ് ഇതിന് ഏതൊക്കെയാണ് ത്രീ അതായത് നമ്മുടെ പവറുകൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ പറയുക ത്രീ പ്ലസ് ടു പ്ലസ് വൺ എത്ര വരും സിക്സ് വരും അപ്പോൾ സം ഓഫ് എക്സ്പ്ലാൻസ് ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാൻസ് ഇസ് ഈക്വൽ ടു സിക്സ് അപ്പോൾ ഇത് വേറെ ഏത് ക്വസ്റ്റനിൽ ചോദിച്ചാലും ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ എല്ലാ എക്സസൈസും ചാപ്റ്ററും അതേപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് കാണാം താങ്ക് യു